സപ്പോർട്ട് അനുഗ്രഹം ഒക്കെ എനിക്ക് വേണം. എനിക്കിപ്പോ 1000 എബോ വ്യൂവേഴ്സ് ആയി, പക്ഷെ അതിൽ കുറച്ചു പേരെ എന്റെ വീഡിയോസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പലർക്കും ചിലപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, എന്റെ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളർ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു ബെല്ലിന്റെ പിക്ചർ വരും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഓപ്ഷനായ ഓളിൽ പ്രസ് ചെയ്താലേ ഞാൻ എടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ. അപ്പൊ കുറെ പേരെനിക്ക് കമന്റ് ചെയ്തിരുന്നു സൗണ്ട് ഇല്ല, സൗണ്ട് ലോ ആണ് എന്നൊക്കെ കമന്റ് ചെയ്തിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്നൊരു പുതിയ മൈക്ക് മേടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്, ഇതിന് സൗണ്ട് ഉണ്ടോ എന്നൊക്കെ. അപ്പൊ ഇതിന്റെ സൗണ്ട് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. സോ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ബാഗാണ്. നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള നമ്മുടെ ചെറുതായ കുറെ ഉടുപ്പുകളൊക്കെ കാണുമല്ലോ, അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ഹോം മെയ്ഡ് ബാഗ് ഉണ്ടാക്കാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ ബാഗ് അടിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതായി ഈ തുണിയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റ് തുണി നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. നമ്മളപ്പോ നെക്സ്റ്റ് ഇതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ സൈഡ് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇതിന്റെ സൈഡ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളുടെ നമ്മളിതിന്റെ സൂചി ഒന്ന് കയ്യിലൊക്കെ കയറാതിരിക്കാൻ നോക്കുക. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ ഈ സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. സോ അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടു പഠിച്ച എന്റെ ഗ്രാൻഡ് മദറിന്റെ അടുത്തു നിന്നാണ്. അപ്പൊ നമ്മളുടെ ഗ്രാൻഡ് മദേഴ്സിനൊക്കെ ഓരോരോ കഴിവുകൾ കാണും. നിങ്ങൾ അവരോട് ചോദിച്ചത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ അവധിക്കാലത്ത് അവരുടെ കൂടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക ടി വി ഒക്കെ കാണുന്നതിന് പകരം. അപ്പൊ എല്ലാവരുടെയും വീട്ടിലും മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. മെഷീൻ ഇല്ലാത്തവര് വിഷമിക്കേണ്ട, നമുക്കിത് സൂചിയും കൊണ്ട് തയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതൊന്ന് തിരിച്ചിട്ട് ഈ രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുക്കാം. സോ ഫ്രണ്ട്സ്, ഇതാ നമ്മളുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം എന്താ ഒരു ബാഗിന്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. ഇതാ കണ്ടില്ലേ ഫ്രണ്ട്സ്, കറക്റ്റ് ഒരു ബാഗിന്റെ ഷേപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള ബാഗൊക്കെ പുറത്തു പോയിട്ടൊക്കെ വാങ്ങുവാണെങ്കിൽ ഭയങ്കര പൈസയാവും. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെറുതായ തുണിയും കൊണ്ടൊക്കെ തയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്കിനി ഈ ബാഗിന് ഒരു വള്ളി ഇടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഒരു കളറിലെ വള്ളി ഇടാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറിലെ വള്ളി ഇടാം. ഞാനിപ്പോൾ എന്താ ഈ ഒരു ചെറിയ വള്ളി ഇതിൻ്റെ കളറിലെ തന്നെയാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ അടിച്ചു വെച്ചതാണ്. ഇത് കൂടുതൽ ഈ വള്ളി അടിക്കുന്ന കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് കണ്ടു ഇതുപോലെ നാല് സൈഡൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു ചെറിയ വള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ബാഗിൻ്റെ സൈസ് എത്രയാണോ അത്ര അനുസരിച്ചുള്ള ഒരു വള്ളിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ അപ്പോൾ നിങ്ങൾ വലിയ ബാഗ് ഉണ്ടാക്കുക നമ്മളുടെ തോളയിലൊക്കെ ഇട്ട് പോകാനായിട്ട്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വലിയ വള്ളിയൊക്കെ എടുക്കണം. ഇനി നമുക്ക് ഈ വള്ളി ഇവിടെ ഒന്ന് അടിച്ചെടുക്കാം. സോ ഫ്രണ്ട്സ്, ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മളുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. നല്ല രസമായിട്ട് നമ്മുടെ ബാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു ബോട്ടിലൊക്കെ നമുക്ക് ഇട്ടിട്ട് സേഫ് ആയിട്ട് കൊണ്ടുപോകുന്ന ബാഗാണ്. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരിയുടെ വലിയ ബാഗൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഇപ്പൊ ഒരു 10 ബാഗൊക്കെ ഉണ്ടാക്കി, ഞാൻ കുറെ എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. ഇപ്പൊ എൻ്റെ ഉള്ള കുറച്ച് ബാഗുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ തയ്ച്ച ബാഗുകളാണ്, ഓരോരോ വെറൈറ്റീസിൽ ഞാൻ തയ്ച്ച കുറെ ബാഗുകളാണ്. ഇതൊക്കെ എന്നെ തയ്ക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഇതൊക്കെ എന്നെ തയ്ക്കാൻ പഠിപ്പിച്ച എൻ്റെ ഗ്രാൻഡ് മദറാണ്. അതുപോലെ തന്നെ എന്നെ ചവിട്ടാൻ പഠിപ്പിച്ചതൊക്കെ എൻ്റെ ഗ്രാൻഡ് മദറാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ ബാഗായിട്ട് എടുത്ത് കാണിക്കാം. സോ ഫ്രണ്ട്സ്, ഇത് ഞാൻ
ഒരു കുറച്ചുകൂടി ഒരു വലുതായിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. നമുക്ക് നടക്കാനൊക്കെ പോകുമ്പോഴും ഒക്കെ നമ്മളുടെ ബോട്ടിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ബാഗാണ്. നല്ലൊരു ബാഗാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ബോട്ടിലൊക്കെ ഇട്ടിട്ട് കയ്യിലൊക്കെ നമ്മൾ നടക്കാനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണിത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കണ്ട ഇതുപോലുള്ളൊരു ചെറിയ ബാഗാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് വല്ലതും പോവുകയാണെങ്കിലും ഒക്കെ നമ്മളുടെ മൊബൈലൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗാണിത്. ഇപ്പോഴേ നമ്മൾ പുറത്തോട്ടൊക്കെ പോകണേ നമ്മളുടെ ഫോണൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞൊരു ബാഗാണിത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ എന്താ പറയുക ബാഗുകളൊക്കെ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ചെയിനുകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബാഗുകളാണിത്. അതുപോലെ ഇതുപോലത്തെ ബാഗുകളൊക്കെ നമ്മളുടെ സ്വർണ്ണമൊക്കെ ഇട്ട് നമുക്ക് വെക്കണമെങ്കിലൊക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആണ്. കണ്ടില്ലേ ഇതുപോലുള്ള ബാഗുകളിലൊക്കെ നമുക്ക് നമ്മളുടെ മാലയും ഒക്കെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അതുപോലുള്ള ബാഗുകളാണ് ഇതൊക്കെ. ഇതൊക്കെ പല പല വെറൈറ്റീസിലായിട്ട് ഞാൻ ചെയ്ത ബാഗുകളാണ് ഇതൊക്കെ. ഇതാ നമുക്ക് കണ്ടില്ല ഇങ്ങനെ നമുക്ക് തുറക്കാവുന്ന ബാഗുകളൊക്കെയാണ്. ഇങ്ങനെ തുറക്കാം നമുക്ക്, അതുപോലെ തന്നെ ഇങ്ങനെ അടയ്ക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബാഗുകളാണ്. ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ട് ഇതുപോലത്തെ മോഡലിൽ തന്നെ പല പല ചെയ്തിരിക്കുകയാണ് ഞാനിത്. ഇതാ കണ്ടില്ല ഇങ്ങനെയുള്ള ബാഗുകൾ. പിന്നെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ബാഗുകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഞാൻ വലുതായിട്ട് ചെയ്ത കുറച്ച് ബാഗുകളാണ്. നമ്മൾ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല ബാഗുകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഞാനിപ്പം നമ്മളുടെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന വേസ്റ്റ് തുണിയും കൊണ്ടൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പഴയ ചുരിദാറിൻ്റെ എൻ്റെ ചെറുതായിപ്പോയ ഡ്രസ്സിൻ്റെ ഒക്കെ കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് തുണികളാണ്, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കുറെ ബാഗുകൾ. അതുപോലെ തന്നെ ഇതും അതുപോലുള്ള ഒരു ബാഗാണ്. ഇതാ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഇവിടൊക്കെ ഇതാ ഇങ്ങനെ ഇട്ടോണ്ടൊക്കെ പോകാനൊക്കെ പറ്റും. ഞാൻ ഇത് വേറൊരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ആണല്ലേ, ഇങ്ങനെ നമുക്ക് അടച്ചൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസിയാണ് ഇതൊക്കെ ചെയ്യാൻ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ ഇത്. ആ പിന്നെ ഫ്രണ്ട്സ്, ഞാൻ മറന്നുപോയി, നമ്മളുടെ ഇപ്പം ചെയ്ത് നമ്മളുടെ ബാഗാണിത്. ഇതും നല്ലൊരു ബാഗ് തന്നെയാണ്. നമ്മളുടെ ഇതിൽ നമ്മളുടെ വെള്ളക്കുപ്പിയൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അതില്ലേ, നമ്മുടെ വെള്ളക്കുപ്പിയും ഫോണും ഒക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗാണിത്. നല്ലൊരു ബാഗാണ് നമ്മളുടെ. ഇതാ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ ഇതാ കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാനും ഒക്കെ പറ്റുന്ന ഒരു ബാഗാണിത്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെ ഞാൻ ചെയ്ത എൻ്റെ ബാഗുകളാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, മെഷീൻ ഒന്നും വീട്ടില്ലാത്തൊരു വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്കിത് സൂചിയും കൊണ്ടും ഒക്കെ തയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോഴുള്ള ഇതുപോലുള്ള ക്രിയേറ്റീവ് വീഡിയോയ്ക്കായി നിർമാലിയ സ്റ്റോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുത്തം പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ. അപ്പൊ ഇതുപോലുള്ള ഒരു കിടിലം വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.